വേദപരിചയം ക്ലാസ് 154 പൈങ്കലോപനിഷത്ത്. യാജ്ഞവൽക്യൻ്റെ അടുത്ത് പൈങ്കല മഹർഷി എത്തിയിട്ട് ഒരു 12 വർഷത്തോളം അവിടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അതിൻ്റെ ശേഷം അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് കൈവല്യം ഉപദേശിച്ച് തരണം. അപ്പോൾ പറയുന്നതായിട്ടാണ് ഇത് പറയുന്നത്, ആദ്യം കേവലം സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സത്യം ജ്ഞാനം ആനന്ദം എന്നിവയാൽ പൂർണ്ണവും സനാതനവും ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം തന്നെയായിരുന്നു അത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് ബ്രഹ്മമാണ്, അതിൽ നിന്നാണ് ചുമപ്പും വെളുപ്പും കറുപ്പും ചേർന്ന ഗുണദോഷങ്ങളോടുകൂടിയ മൂലപ്രകൃതി ഉണ്ടായത്. ആദ്യ സത്യ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് പ്രകൃതി ഉണ്ടായി. അതിൽ മൂന്ന് ഗുണങ്ങളും ഉണ്ടായിരുന്നു, തുല്യ നിലയിലായിരുന്നു. അതിൽ ഗുണം, മൂന്ന് ഗുണം എന്ന് പറഞ്ഞാൽ സത്വരജോ തമോ ഗുണം. അതിനുശേഷം അത് തുല്യ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മൂലപ്രകൃതി വീണ്ടും വികാരയുക്തയായപ്പോൾ അതിനൊരാവരണമുണ്ടായി. അപ്പോഴാണ് അതൊരു അവ്യക്ത രൂപമായിട്ട് മാറിയത്. അപ്പൊ അതിനൊരാവരണമുണ്ടായി, അതുവരെ ആവരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്രഹ്മത്വത്തിൻ്റെ തിരിച്ചറിയാൻ പറ്റാതെയായി. പിന്നെ ഇപ്പുറം ഉള്ളത് മായാൽ മൂടിയതായിരുന്നു, അതിൽ പ്രതിബിംബിച്ചത് ഈശ്വരൻ്റെ ചൈതന്യമായിരുന്നു. അപ്പോൾ ബ്രഹ്മം മായാൽ മൂടിപ്പോയി, പുതിയ ഉണ്ടായ പ്രകൃതി മായാൽ വേർതിരിക്കപ്പെട്ടു. പക്ഷേ ഉണ്ടായിരിക്കുന്ന പ്രകൃതി ചൈതന്യം, അതിൻ്റെ ചൈതന്യം ഈശ്വരൻ്റെ ചൈതന്യം തന്നെയായിരുന്നു. പക്ഷെ ഈശ്വരന് സർവജ്ഞനാണ്, ആ മായയെ സ്വാധീനമാക്കിയവനാണ്, സൃഷ്ടിസ്ഥിതിയിലെ കർത്താവും കൂടിയാണ്, ഈ സൃഷ്ടിയും തിരിയും സംഹാരത്തിൻ്റെ എല്ലാം കർത്താവും കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം പ്രാണികളുടെ കർമാനുസരണം, പ്രാണികളെയെല്ലാം സൃഷ്ടിച്ച അതിൻ്റെ കർമാനുസരണം തിരശീല വിസ്തൃതമാക്കി. അതിൻ്റെ ശേഷം തിരശീല വിസ്തീർണമാക്കി, അതായത് പ്രപഞ്ചം വികസിച്ച് വികസിച്ച് വരുന്നു, പുരോഗതി നേടി നേടി വരുന്നു. ഒരു കാലഘട്ടത്തുമ്പോൾ കർമ്മക്ഷയാനന്തരം എന്തു പറ്റും, അതിനെ വീണ്ടും അതിൽ ലയിപ്പിക്കുന്നു. അതായത് പ്രളയ സമയത്ത് ഇപ്പം മനുഷ്യർ കർമ്മമെല്ലാം ചെയ്തിട്ട് പുരോഗതി നേടും, പിന്നെ അതെന്ത് ചെയ്യും, പ്രളയ സമയം വന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ മെർജ് ചെയ്യും. എന്നിട്ട് ഈ ആവരണ ശക്തിയിൽ നിന്നും രജോ ഗുണമായ മയ്യായ വിക്ഷേപക ശക്തി ഉണ്ടാകുന്നു, അതിനെ മഹത്ത് എന്ന് പറയുന്നു. അതിൻ്റെ പ്രതിബിംബത്തെ ചൈതന്യ കിരണഗർഭം എന്ന് പറയുന്നു. പിന്നെയാണ് ആദ്യം എന്താ ഉണ്ടായത്, ഈ ചൈതന്യത്തിൽ നിന്നും ഒരു ഹിരണ്യഗർഭം ഉണ്ടാകുന്നു. അപ്പം ഇത് പിന്നെ അവസാനം വന്ന് തിരിച്ചു വരും, പിന്നെയും എന്തുണ്ടാകും, അതിൽ നിന്ന് സൃഷ്ടി തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഹിരണ്യഗർഭരൂപത്തിലാണ് അത് ഉണ്ടാവുക. എന്നിട്ട് അടുത്തതിൽ പറയുന്നു, രണ്ടില് ആ ഹിരണ്യ ഗർഭസ്ഥിതമായ വിക്ഷേപണ ശക്തിയിൽ നിന്ന് തമോ ഗുണയുക്തമായ അഹങ്കാരം എന്ന സ്ഥൂല ശക്തി ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഹിരണ്യമയത്തിൽ നിന്നാണ് അഹങ്കാരം എന്ന സ്ഥൂല ശക്തി ഉണ്ടാകുന്നത്. അതിൽ പ്രതിബിംബമായിട്ടുള്ളതാണ് വിരാട രൂപം. അപ്പം ഈ ഹിരണ്യഗർഭത്തിൽ നിന്ന് അഹങ്കാരം എന്നൊരു വികാരം ഉണ്ടാവുകയും അതൊരു വിരാട രൂപമായി പരിണമിക്കുകയും ചെയ്യുന്നു. അതിനാണ് വിരാട ചൈതന്യം എന്ന് പറയുന്നത്. അതാണ് സകല സ്ഥൂല ജഗത്തിൻ്റെയും രക്ഷകനും പ്രധാന പുരുഷനുമായ പ്രധാന പുരുഷനും അത് വിഷ്ണു തന്നെയാണ്.
അപ്പോൾ ഹിരണ്യ ഗർഭമായി മാറുന്നതും അതും വിഷ്ണു തന്നെയാണ്. അതുകൊണ്ടാണ് വിഷ്ണു എന്ത് ചെയ്യുന്നത്, കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്, തൻ്റെ വിശ്വരൂപം കാണിച്ചപ്പോൾ അതാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിരണ്യ ഗർഭത്തിൽ ഒരു വിശ്വരൂപം പ്രകടമാകുന്നു ആ ചൈതന്യത്തിൽ നിന്ന്, അത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അതിനെ ഒരു തിരശീ ലഭിച്ച മായ എന്ന തിരശീലയോടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ആ മായ നീങ്ങിയേ പറ്റൂ. അതിൻ്റെ ആത്മാവിൽ നിന്ന് പിന്നെ എന്തുണ്ടായി, ആകാശമുണ്ടായി. ആകാശത്തിൽ നിന്ന് വായുവും, വായിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് പൃഥ്വിയും ഉണ്ടായി. അപ്പോൾ ഈ വിഷ്ണു എന്ത് പറ്റി, തമോ ഗുണത്തിൽ അധിഷ്ഠിതനായി. അപ്പം വിഷ്ണു മുമ്പ് സാത്വഗുണമാണെങ്കിൽ ഇപ്പോൾ തമോ ഗുണത്തിൽ അധിഷ്ഠിതനായിട്ട് സൂക്ഷ്മ തന്മാത്രകളെ സ്ഥൂല പഞ്ചഭൂതങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. അപ്പൊ സൂക്ഷ്മമായിരിക്കുന്ന തന്മാത്രകളെ സ്ഥൂലമായ പഞ്ചഭൂതങ്ങളാക്കി മാറ്റാൻ, പഞ്ചഭൂതങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. എന്നിട്ട് അത് എന്ത് ചെയ്തു, സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളിൽ നിന്ന് ഓരോന്നിനെയും പിന്നെ ഈരണ്ടാക്കി. ദ്വയമായിട്ടാണെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനെ പിന്നീ രണ്ടാക്കി, പിന്നെ രണ്ടിനെ നാലാക്കി, എന്നിട്ട് അതിൻ്റെ എട്ടാമത്തെ അംശം സ്വീകരിച്ചുകൊണ്ട് അതിനെ പഞ്ചീകരിച്ചു. അങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. സൂക്ഷ്മ തന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. ഇതെല്ലാം നമുക്ക് സയൻസിലൂടെ പിന്നീട് കാണാം. ഇതിപ്പം സാധാരണക്കാരന് വേണ്ടി പറയുന്നതാണ്. ഈ പഞ്ചീകൃതമായ ഈ ഭൂതങ്ങളിൽ നിന്നും അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ചു. അവക്ക് യോജിച്ച വിധത്തിൽ 14 ഭുവനങ്ങൾ സൃഷ്ടിച്ചു. 14 ഭുവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈരേട് 14 ഭുവനങ്ങൾ. ഇപ്പൊ പ്രപഞ്ചഘടനയെല്ലാം ഉണ്ടായതിനെ പറ്റി അതിനെപ്പറ്റിയാണ് പറയുന്നത്. ആ ഭുവനങ്ങൾക്കെല്ലാം യോജിച്ച തരത്തിലുള്ള സ്ഥൂല ശരീരങ്ങളും സൃഷ്ടിച്ചു. എന്നിട്ട് പഞ്ചഭൂതങ്ങളിലെ രജോഗുണത്തെ നാലായി വിഭജിച്ചു. 3 ഭാവങ്ങളിൽ 1 പഞ്ചപ്രാണങ്ങളെയും സൃഷ്ടിച്ചു. അപ്പൊ അതിൽ നിന്ന് പഞ്ചപ്രാണങ്ങളെ, പ്രാണൻ ഏതാണെന്ന് നമുക്കറിയാം. പഞ്ചപ്രാണങ്ങളെ പറ്റിയാലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഇവിടെ പറയും തോന്നും. സാത്വഗുണാംശത്തെ 4 വിഭജിച്ച് അതിൽ 3 ഭാഗങ്ങളിൽ പഞ്ചക്രിയയുക്തമായ അന്ധകരണങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ സാത്വഗുണത്തിൽ നിന്നാണ് അന്ധകരണങ്ങളെ സൃഷ്ടിച്ചത്. പഞ്ചഭൂതങ്ങളിൽ രജോഗുണത്തിൽ നിന്ന് 4-ൽ 1 നിന്നാണ് പഞ്ചപ്രാണങ്ങളെ സൃഷ്ടിച്ചത്. എന്റെ അന്ധകരണം സൃഷ്ടിച്ചിട്ട് 4-ാമത്തെ ഭാഗത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളായി, പഞ്ചപ്രാണങ്ങളായി, അന്ധകരണങ്ങളായി, പഞ്ചേന്ദ്രിയങ്ങളുടെ ദേവന്മാരെ സൃഷ്ടിച്ചു. പിന്നെ അതിൽ നിന്ന് അതിനെ കൺട്രോൾ ചെയ്യേണ്ട ദേവന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ട് അതിനെയെല്ലാം ബ്രഹ്മാണ്ടത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതെല്ലാം പരമാത്മാവിൻ്റെ ആജ്ഞാനുസരണം ദേവന്മാർ ബ്രഹ്മാണ്ടങ്ങളിൽ വ്യാപിച്ചു നിവസിക്കുകയും സ്ഥൂല ജഗത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ ബ്രഹ്മവും ആകുന്നു. ഹിരണ്യകർമ്മന്റെ സൂക്ഷ്മസൃഷ്ടിയെ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ പ്രപഞ്ചമുണ്ടായതും അതിൻ്റെ ജീവജാലങ്ങൾ ഉണ്ടായതും പഞ്ചീകരണത്തെ പറ്റിയല്ല ഒരു ഏകദേശ വിവരണം. പക്ഷേ ഇതിലെ നമുക്ക് സയൻസിലൂട്ടിയാണ് നോക്കേണ്ടത്. ഇപ്പം അതിലേക്ക് അധികം കടക്കുന്നില്ല, പറഞ്ഞ അതേപോലെ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ വേദങ്ങൾ സയൻസിലൂട്ട് വ്യാഖ്യാനിക്കും. ഇതെല്ലാം നമുക്ക് കുറച്ച് എടുത്ത് പറയേണ്ടതായിട്ട് വരും. എന്നിട്ട് 3-ൽ പറയുന്നു, അപ്പൊ അതിനെ ചൈതന്യവത്താക്കി. ഇങ്ങനെ ഉണ്ടാക്കിയതിനൊന്നും ഒരു ചൈതന്യം എണീച്ച് നടക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് ശരിയാവില്ല, അതിനെ ഒന്ന് ആക്റ്റീവ് ആക്കേണ്ടി. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ബ്രഹ്മരന്ധ്രങ്ങളിലേക്ക് പ്രവേശിച്ചു. മസ്തകം പിളർന്നിട്ട് ബ്രഹ്മരന്ധ്രത്തെ ആ ഒരു ദ്വാരത്തിലൂടെ അങ്ങ് അകത്ത് കയറി എന്ന് പറയുകയാണ്.
പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ ജഡങ്ങളായിരുന്ന അവ ചൈതന്യവും കർമ്മവും ചേർന്നവരായി. അപ്പൊ ആ ജീവാത്മാവ് രൂപത്തിൽ ഉള്ളിൽ കയറിയപ്പോഴാണ് അതിനെന്ത് കിട്ടിയത്? ചൈതന്യം കിട്ടിയത്, കർമ്മം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറിയത്. പക്ഷേ മോഹവശാൽ ജീവഭാവത്തെ പ്രാപിച്ചു. പക്ഷെ മോഹവശാലാണ് അതുണ്ടായിരിക്കുന്നത്, കാരണം മായയാലാണ് ഇത് തീർത്തിരിക്കുന്നത്. മായയുടെ കൺട്രോളിലാണ് ഇതെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നത്. അതോടുകൂടി കർത്തൃഭോക്തൃത്വങ്ങളെ അനുഭവിക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് കർത്തവ്യങ്ങൾ ചെയ്യാനും അതിൻ്റെ ഫലം അനുഭവിക്കുവാനും തുടങ്ങിയത്. അതിന് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, മൂർച്ച, മരണം എന്നീ ധർമ്മങ്ങളെ പ്രാപിച്ചു. ഇങ്ങനെ പല ധർമ്മങ്ങളും അതിനുണ്ട്. ജാഗ്രതാവസ്ഥയിൽ, സ്വപ്നാവസ്ഥയിൽ, സുഷുപ്തിയിൽ, മൂർച്ചയിൽ, മരണം എന്നീ ധർമ്മങ്ങളെ പ്രാപിച്ച് ഈ നമ്മുടെ സംസാര സാരത്തിൽ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ജനന മരണമായുള്ള ചക്രത്തിൽ ഇങ്ങനെ ജഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജനിക്കും, അതിൻ്റേതായ കർമ്മങ്ങൾ ചെയ്യും, മായക്കടിമപ്പെട്ട് കുറെ കർമ്മങ്ങൾ ചെയ്യും, കർമ്മയെല്ലാം തീരുമ്പോൾ മരിക്കും, പിന്നെയും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ജനിക്കും. ഇങ്ങനെ വട്ടം കറങ്ങിക്കൊടുക്കുന്ന, വട്ടത്തിൽ കറങ്ങുന്ന ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടായി. ഇതാണ് ഒന്നാം അധ്യായം. ഇനി രണ്ടാം അധ്യായത്തിലേക്ക് കടക്കാം. എന്നിട്ട് ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയുന്നതാണ്, ജീവജാലങ്ങളിലെ പഞ്ചഭൂതങ്ങളെയാണ് സൃഷ്ടിച്ചത്. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ശരീരമെല്ലാം ഉണ്ടാക്കിയത്, മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ ശരീരമെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, തലയോട്ടി, തൊലി, കുടലുകൾ, അസ്ഥി, മാംസം, നഖം, ഇവയെല്ലാം പൃഥ്വിയുടെ അംശങ്ങളാണ്. പൃഥ്വി എന്ന് പറഞ്ഞാൽ സോളിഡാണ്. ഇപ്പോൾ പഞ്ചഭൂതങ്ങളിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി, പിന്നെ ആകാശം. സോളിഡ് രൂപത്തിലുള്ളതിനാണ് പൃഥ്വി പോലെയുള്ളത്, അതുകൊണ്ടാണ് പൃഥ്വി എന്ന് പറയുന്നത്. അതായത് ഏതെല്ലാമാണ്? നമ്മളെ തൊലിയും കുടലുകളും അസ്ഥിയും മാംസവും നഖവും എല്ലാം സോളിഡാണ്, അല്ലെങ്കിൽ പൃഥ്വി രൂപമാണ്. രക്തം, മൂത്രം, വിയർപ്പ്, ഉമിനീര് മുതലായ ജലാംശങ്ങളാണ്. ഇപ്പം രക്തവും മൂത്രമായാലും ലിക്വിഡ് ഫോമിലാണ്, അതിനാണ് ജലത്തിൻ്റെ അംശം എന്ന് പറയുന്നത്. അപ്പം ജലം എന്ന് പറയുമ്പോൾ ജലമാണെന്ന് ധരിച്ചു പോകരുത്. ശരീരത്തിൽ ജലമുണ്ട്, പിന്നെ രക്തവും മൂത്രവും കവവും എല്ലാം ഇതെല്ലാം ജല അംശമാണ്, ലിക്വിഡ് ഫോമാണെന്നാണ് അർത്ഥം. പിന്നെ വിശപ്പ്, ദാഹം, ഉഷ്ണം, മോഹം, മൈഥുന്യം എന്നിവ അഗ്നിയുടെ അംശങ്ങളാണ്. അതായത് ഊർജത്താലാണ്, നമ്മുടെ ശരീരത്തിൽ ഊർജം കിട്ടുമ്പോഴാണ് നമുക്ക് മോഹങ്ങളും, അതും ഉഷ്ണം, മോഹം, മൈഥുന്യം, വിശപ്പ് ഇതെല്ലാം ഉണ്ടാകുന്നത്. എഴുന്നേൽക്കുക, ഇരിക്കുക, ശ്വാസോച്ഛ്വാസം ചെയ്യുക മുതലായ വായുവിൻ്റെ അംശങ്ങളാണ്. വായുവാണ് ശ്വാസം എടുത്തിട്ട് എഴുന്നേൽക്കാനും ഇരിക്കാനും എല്ലാം ഉള്ള ശ്വാസോച്ഛ്വാസം എല്ലാം വായുവിൻ്റെ അംശങ്ങളാണ്. കാമക്രോധാദികൾ ആകാശങ്ങളാണ്. നമ്മുടെ വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആകാശത്തിൽ നിന്നാണ്. അത് പ്ലാനറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം നമുക്ക് പിന്നീട് സയൻസിലോട്ട് കടക്കാം. ഇങ്ങനെ ഈ സ്ഥൂല ശരീരം ഇവയുടെയെല്ലാം കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഇവയുടെയെല്ലാം സഹായത്താലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് രണ്ടിൽ പറയുന്നു, പിന്നീട് ആ പഞ്ചീകൃതമായ മഹാഭൂതങ്ങളുടെ രാജാംശത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളെടുത്ത് പഞ്ചീകരിക്കുന്നതിന് മുമ്പിലുള്ള ബ്രഹ്മത്തിൻ്റെ അംശം, പഞ്ചഭൂതങ്ങളിലെ ആ വേർതിരിയാത അംശത്തെ എടുത്തിട്ട് അതിൻ്റെ രാജാംശം എടുത്തിട്ട് അതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ എടുത്തിട്ട് പ്രാണനെ സൃഷ്ടിക്കും. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിവ അഞ്ചും പ്രധാനങ്ങളും. അപ്പം അങ്ങനെ എത്ര പ്രാണനെ സൃഷ്ടിച്ചു? അഞ്ച് പ്രധാനവും. നാഗം, കൂർമ്മം, കൃതകരം, ദേവദത്തം, ധനഞ്ജയം എന്നിവ ഉപപ്രാണങ്ങളുമാണ്. എന്നിട്ട് പണ്ട് പറഞ്ഞാണ് ഹൃദയം, മുഖം, നാഭി, കണ്ഠം എന്നീ
ഇവയെല്ലാമാണ് അവയുടെ സ്ഥാനങ്ങൾ. അപ്പൊ ഈ ഓരോന്നിന്റെ ആ ക്രമത്തിൽ പ്രാണന്റെ, അപാനന്റെ, ഉപാൻ, ജലം, ഹൃദയം, മുഖം, നാഭി, കണ്ഠം എന്നിവയാണ് അവയുടെ സ്ഥാനങ്ങൾ. ഇവയുടെ ആകാശാദി പഞ്ചമഹാഭൂതങ്ങളുടെ ചതുർത്ഥ ഭാഗങ്ങളിൽ നിന്നും വാക്ക്, കൈ, കാല്, മലദ്വാരം, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ വചനം, ദാഹം, ഗമനം, വിസർഗം, ആനന്ദം ഇവയാണ് ഇവയുടെ വിഷയങ്ങൾ. അതായത് വാക്കിനെ വായുകൊണ്ട് സംസാരിക്കുക, കൈകൊണ്ട് അല്ല കാലുകൊണ്ട് ഗമനം, മലദ്വാരം കൊണ്ട് വിസർജ്ജം, ഇവയെല്ലാമാണ് ഇവയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മഹാഭൂതങ്ങളുടെ സത്വാംശത്തിൻ്റെ ഭൂതമാങ്ങളാൽ അന്ധകരണങ്ങൾ സൃഷ്ടിച്ചു. അത് നേരത്തെ പറഞ്ഞു തോന്നുന്നു. അന്ധകരണങ്ങൾ സത്വാംശത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അന്ധകരണം എന്നിവയുടെ വൃത്തികൾ, ഇവയെല്ലാം അതിൻ്റെ പ്രവൃത്തികളാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം അന്ധകരണങ്ങളുടെ കർമ്മങ്ങളാണ്. എന്നിട്ട് സങ്കല്പം, നിശ്ചയം, സ്മരണം, അഭിമാനം, അനുസന്ധാനം എന്നിവ അവയുടെ കാര്യങ്ങളാണ്. ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കഴുത്ത്, മുഖം, പൊക്കൾ, ഹൃദയം, പുരികങ്ങളുടെ മധ്യം, ഇവ അവയുടെ സ്ഥാനങ്ങളാണ്. ഇവർക്കെല്ലാമുള്ള സ്ഥാനം, അന്ധകരണങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. കഴുത്തിലും മുഖത്തിലും പൊക്കിലും ഹൃദയത്തിലും എല്ലാമാണ്. എന്നിട്ട് സത്വാംശത്തിൻ്റെ ചതുര നാലാമത്തെ ഭാഗം കൊണ്ട് അതെന്നുണ്ടാക്കി, ചെവി, തൊലി, കണ്ണ്, നാക്ക്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയം, കാണാനും കേൾക്കാനുമുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ അവയുടെ വിഷയങ്ങൾ. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ദിക്കുകൾ, അവയുടെ ദിക്കുകളെടെയാന്ന് വെച്ചാൽ വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, ഉഭയൻ, അല. എന്നിട്ട് അവയുടെ വിഷയങ്ങളാണ്. പിന്നെ ദിക്കുകൾ വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മൃത്യു, ചന്ദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ്, ശംഭു എന്നിവർ ഈ ഇന്ദ്രിയങ്ങളുടെ അധികാരികളാകുന്നു. ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന ദേവതകളെ പറ്റി അവിടെ പറഞ്ഞു വരും. എന്നിട്ട് മൂന്നിലെന്ത് പറയുന്നു എന്ന് വെച്ചാൽ, അപ്പം ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായ പറഞ്ഞു, ജ്ഞാനേന്ദ്രിയം ഉണ്ടായ എല്ലാം പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ഒരു പ്രത്യേക തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരുമാതിരി ജനറലായിട്ട് പറഞ്ഞു തരിക, കാരണം ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ പോരാ, ഇതിനെ കുറച്ച് വിസ്തരിച്ച് സയൻസിലോട്ട് തന്നെ പോകണം. ഇത് സയൻസിലോട്ടേ അല്ല പോകുന്നത്. സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സയൻസ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിനെ സയൻസായിട്ട് ചേർത്ത് പിന്നെ കാണണം. എന്നിട്ട് മൂന്നിൽ പറയുന്നു, അന്നമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം ഇവയാണ് പഞ്ചകോശങ്ങൾ. അന്നത്താൽ ഉണ്ടാക്കപ്പെട്ട, അതായത് ആദ്യം അന്നം ഭക്ഷണം എല്ലാം കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു, പുഷ്ടിപ്പെടുത്തുന്നത്, പൃഥ്വിയിൽ വലയം പ്രാപിക്കുന്നവയാണ്. അപ്പൊ അതുകൊണ്ടാണ് പൃഥ്വിക്ക് സമാനമായി ശരീരഭാഗം എല്ലാം ഉണ്ടാകുന്നത് അന്നമയ കോശമാണ്. അതാണ് നമ്മുടെ ശരീരം, സ്ഥൂല ശരീരം. ഈ അന്നം കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ സ്ഥൂല ശരീരം. പിന്നെ അതിൻ്റെ തഞ്ച് പ്രാണൻ നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പ്രാണനല്ലേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, അവയെ ആക്ടിവിറ്റി ചെയ്യുന്നത്. ആ പ്രാണൻ്റെ ആ ശരീരത്തെയാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, മനസ്സെല്ലാം ഉണ്ട്. അത് ജ്ഞാനേന്ദ്രിയങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ചിന്ത, ഞാൻ എന്നൊരു ചിന്തയെല്ലാം വരുമ്പോൾ മനോമയ കോശമുണ്ട്. അപ്പം ശരീരമുണ്ട്, അതിലോടുന്ന പ്രാണൻ്റെതായ പ്രാണമയ കോശമുണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടും കണ്ണുകൊണ്ട് കാണുകയെല്ലാം ചെയ്യുമ്പോഴൊരു മനസ്സുണ്ട്, അതിനെ മനോമയ കോശം എന്ന് പറയുന്നു. ഈ മൂന്നും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ലിംഗശരീരം. അപ്പം ലിംഗശരീരം എന്ന് പറയുമ്പോൾ ശരീരമുണ്ട്, അതിനകത്ത് പ്രാണനുകൾ ഓടുന്നുണ്ട്, പിന്നെ ഒരു മനസ്സുമുണ്ട്. ഈ മൂന്നും കൂടിയതാണ് നമ്മളെ ലിംഗശരീരം. പിന്നെ അതിൻ്റെ പുറത്തുള്ളതാണ് ആനന്ദമായ ശരീരം. ആനന്ദമായ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിലൊരു കക്ഷിയുണ്ട് ബ്രഹ്മത്തെ. ഇത് മായയാൽ മൂടിക്കിടക്കുകയാണ്. ഇതിനെ എടുത്തിട്ട് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല സുഖമായ അവസ്ഥ വരും. ഇതാണ് ആനന്ദമയ കോശം.
ഇപ്രകാരം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും പഞ്ചഭൂതങ്ങളും നാല് അന്ധകരണങ്ങളും കാമം കർമ്മം അവിദ്യ ഇവയും ഉൾപ്പെടുന്നതാണ് പുരഷ്ഠകം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആ വിശ്വത്തിൻ്റെ ആത്മാവ് അവ ബ്രഹ്മം പരമാത്മാവ് അന്ന് നമ്മളെ ഉള്ളിൽ കയറിയിട്ട് ജീവാത്മാവിൻ്റെ രൂപത്തിൽ ഒരു കക്ഷിനെ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. മായയിൽ പെടുമ്പോഴാണ് അത് ജീവാത്മാവായിട്ട് മാറുന്നത്. അതിനെപ്പറ്റി പറയുകയാണ്, ഈശ്വരൻ ആജ്ഞയാൽ സൂത്രാത്മാവ് വൃഷ്ടിയുടെ സൂക്ഷ്മദേഹത്തിൽ പ്രവേശിച്ച് അധിഷ്ഠിത മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തൈജസ്വയമായി തീർന്നു. അത് ഉള്ളിൽ കയറി നിൽക്കുന്നു എന്ന് പറയുകയാണ്. ഇനി അഞ്ചിൽ എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ അഞ്ച് അവസ്ഥകളുണ്ടെന്ന് പറയുകയാണ്. നമുക്ക് അഞ്ച് അവസ്ഥകളുണ്ട്. അതേതെല്ലാമെന്ന് ജാഗ്രതാവസ്ഥ, സ്വപ്നം, സുഷുപ്തി, മൂർച്ച, മരണം എന്നിവയാണ്. ശ്രോത്രം നേത്രം മൂലായ ജ്ഞാനേന്ദ്രിയങ്ങൾ അതാതിൻ്റെ ദേവന്മാരെ കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് ഓരോന്നിനും പ്രവർത്തിക്കുന്നതിന് ഓരോ ശക്തി വിശേഷങ്ങളുണ്ട്, അതിനാണ് ദേവന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം അതാതിൻ്റെതായ ദേവന്മാരുടെ പ്രവർത്തനങ്ങളോടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ദേവന്മാരാരാണെന്ന് മനസ്സിലാക്കണം, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ദേവന്മാരാരാണെന്ന് മനസ്സിലാക്കണം, അതെല്ലാം സയൻസ് റൂട്ടായിരുന്നു മനസ്സിലാക്കണം. അത് പിന്നീട് പറയാം. എല്ലാ കർമ്മങ്ങളും ആ ദേവന്മാർ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ അവയുടെ കർമ്മ പരിപാടി ആറിൽ പറയാണെന്ന് അപ്പം ഇന്ദ്രിയങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനാണ് ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ മുമ്പ് വളരെ നല്ലവണ്ണം വിസ്തരിച്ചതാണ്. പിന്നെ ഇതെല്ലാം പോയിട്ട് നമ്മൾ ഉള്ളിൽ പോയി കിടക്കുമ്പോൾ സ്വപ്നാവസ്ഥയിലേക്ക് വരുന്നു. സ്വപ്നാവസ്ഥയിലെത്തുമ്പോൾ ഈ ജീവാത്മാവ് അവയുടെ വാസനയനുസരിച്ച് ചിലതെല്ലാം ഒരു പ്രപഞ്ചം അതിൻ്റെ മനസ്സിൽ സ്വപ്നം എന്നൊരു പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അത് ഒരു ജഗത്ത് നിർമ്മിച്ചിട്ട് സ്വച്ഛാനുസരിച്ച് അതിനെ അനുഭവിക്കുന്ന അനുഭവിക്കുന്നു. അതാണ് സ്വപ്നാവസ്ഥ. അപ്പോൾ ഈ ജീവാത്മാവ് അതിൻ്റെ വാസനയനുസരിച്ചിട്ട് ഒരു അതിൻ്റേതായ ഒരു ലോകം ഉള്ളിലുണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് ഈ സ്വപ്നം കാണുന്നത്. എൻ്റെ അത് ആസ്വദിച്ച് അതങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ സുഷുപ്തിയിലെത്തുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി എല്ലാം ഓടി നടന്ന് തളർന്നു വന്ന് കിടന്നുറങ്ങുന്നത് പോലെ ഈ ജീവാത്മാവിൽ എല്ലാം കൂടിയിട്ട് ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധിപന്മാരും ഉള്ളിലേക്ക് വലിച്ചിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിച്ചിട്ട് മനസ്സിനെ അടക്കം എന്ത് ചെയ്യുന്നു, നിദ്രാവസ്ഥയിൽ കൊണ്ടേക്ക് ഇരിക്കുന്നു. അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. പിന്നെ ഒരു മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം മൂന്നവസ്ഥകൾ നമ്മൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. പിന്നെ മൂർച്ചയുണ്ട് എന്ന് പറയുന്നത്, മൂർച്ച എന്ന് പറയുന്നത് ഉദ്ദേശിക്കാത്ത സമയത്ത് നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പന്തി കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. വിറച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെല്ലാം വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടി നമുക്ക് ശരീരത്തിനുണ്ട്. അതിനാണ് നേരത്തെ പറഞ്ഞൊരു മൂർച്ചയുണ്ട്. അപ്പോൾ ഒരടി നമുക്ക് ഓക്കാത്ത സമയത്ത് ഒരടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ വിറച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അതിനാണ് മൂർച്ച എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. മരണത്തിൽ എന്തുകൊണ്ട്? സ്ഥൂല ശരീരത്തിനടക്കം നാശസം. ഈ ശരീരം അത് മറ്റുള്ള അവസ്ഥയിലൊന്നും ശരീരം നശിക്കുന്നില്ല, മരിക്കുമ്പോൾ പിന്നെ ഈ ശരീരമെല്ലാം നശിച്ച് നാശം സംഭവിക്കുന്നു. എന്നിട്ട് ജീവൻ അവിദ്യയാൽ ആവേഷ്ടിതമായി അന്യദേഹത്തെ പ്രാപിച്ച് പരലോകത്തിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ പുനർജനിക്കുകയും പിന്നെ ഈ ചുഴിയിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ശേഷം ഇതിൻ്റെ അകത്തു നിന്ന് രക്ഷ നേടണ്ടെങ്കിൽ പിന്നെ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ പിന്നെയും വേറെ ജനിക്കും, ഇങ്ങനെ പോകും.
ഇതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ഒരു ഉത്തമമായ ഗുരുവിനെ ആശ്രയിച്ചിട്ട് അദ്ദേഹത്തെ സേവിച്ചിട്ട് ബന്ധന വിമുക്തനായിട്ട് മോക്ഷം പ്രാപിക്കണം. നമ്മൾ ഇതിൽ നിന്നല്ല മോക്ഷം പ്രാപിച്ചാലേ പിന്നെ ഈ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ മൂന്നാം അധ്യായത്തിലെ തത്വമസി എന്തെല്ലാമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എനിക്ക് മഹാവാക്യങ്ങളുടെ ഭാവാർത്ഥം മനസ്സിലാക്കി തരാൻ പറഞ്ഞപ്പോൾ പറയാണ് തത്വമസി അത് നീയാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാണ്, ആ കാണുന്നത് നീ തന്നെയാണ്. ത്വം തദസി അത് നീയാണ്. ത്വം ബ്രഹ്മാസ്മി നീ ബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ്. ഇങ്ങനെയുള്ളതാണ് ആ വാക്കുകളെല്ലാം. എന്നിട്ട് ആ ത്വം അത് എന്ന് പറയുന്നത് പരമാത്മാവാണ്, ഈശ്വരനെ പറ്റിയുള്ള ബോധമാണ്, അതാണ് പരമാത്മാവ്. എന്നിട്ടോ ഭിന്നതാബോധത്തിൽ ത്വം എന്ന പദം മുഖേനയും പ്രകടിപ്പിക്കാവുന്നതാണ്. ഈ ത്വം തത്വം തപ് എന്ന് പറയുന്നത് ആ ബ്രഹ്മമാണ്. ത്വം എന്ന് വരുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ മായ കൊണ്ട് വേർപെടുമ്പോഴാണ് ഈ ത്വം ഉണ്ടാകുന്നത്. ആ മായ എങ്ങ് പോയി കഴിഞ്ഞാൽ ഞാനും അതും ഒന്നായിത്തീരും. അപ്പോൾ ആ ഇവ ഉപേക്ഷിച്ചാലും തത്വം ത്വം എന്ന പദങ്ങളെ ഒന്ന് തന്നെയായി മാറും, അത് ബ്രഹ്മം തന്നെയായിട്ട് മാറും. തത്ത് എന്ന് പറയുന്നതാത് ത്വം എന്ന് പറയുന്നതിൽ ഞാൻ എന്ന സംഗതി അതുമായിട്ട് ഒരു മായയാൽ വേർപെട്ടത് കൊണ്ടാണ് ആ മായ കിടക്കുമ്പോഴേ തത്വം ത്വം ഞാനും അതും ഒന്ന് തന്നെ. ഇപ്പം ഞാനും അത് ഒന്നാണ്ടെങ്കിലും ഒരു കാര്യമുണ്ട്, നമ്മൾ ആ മായനെ മാറ്റിയാലേ നമുക്കത് ഞാൻ അതാണെന്ന് തോന്നുള്ളൂ. അപ്പം ആ മായ മാറണം. അതുപോലെ അഹം ബ്രഹ്മാസ്മി ഇപ്രകാരം തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നിവയുടെ വ്യാഖ്യാർത്ഥ വിചാര ശ്രവണം നടത്തുന്നു. ഏകാന്ത സ്ഥലത്തിരുന്ന് ഈ മഹാമാ പറഞ്ഞ വാക്യത്തെപ്പറ്റി ശരിക്ക് ഏകാഗ്രമായിട്ട് ചിന്തിച്ചാൽ മാത്രം ഈ സംഗതി നമ്മൾ പിടികിട്ടും. മായേനെപ്പറ്റി പിടികിട്ടും, മായേനെപ്പറ്റി പിടികിട്ടിയാൽ ഇത് രണ്ടും അത് നീയാവുന്നു എന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ. ആ മായയാണ് ഇനെ അങ്ങ് വേർപെടുത്തുന്നത്, അല്ലാതെ രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഏകാന്ത സ്ഥലത്തിരുന്നിട്ട് ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടും. നിങ്ങൾ അത് ഞാൻ ബ്രഹ്മമാവുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നു. ഈ അവസ്ഥ നാലിൽ പിന്നെ രണ്ടിലും മൂന്നിലും പറയുന്നു. ഈ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ലോകത്തിൽ അനാദികാലം മുതൽ നമ്മൾ ചെയ്തു കൊണ്ടുപോകുന്ന ഈ സഞ്ചിത കർമ്മങ്ങളെല്ലാം, നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ സഞ്ചരിച്ചിട്ടുള്ള കോടാനുകോടി കർമ്മങ്ങൾ നഷ്ടമായിത്തീരുന്നു. നമ്മൾ മുമ്പേ ജനിച്ചിട്ട് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ബാക്കി കർമ്മം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ കൂടിക്കൂടിയ കർമ്മങ്ങളാണ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഉപനിഷത്ത് തുടങ്ങിയല്ലോ, ഉപനിഷത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നൂറ്റെട്ടെണ്ണമുണ്ട്, ഇത് തീർക്കണ്ടെങ്കിൽ ഒന്ന് തുടങ്ങിയാൽ പിന്നെ മറ്റേ ഇതിൻ്റെ ബാക്കിയായിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ എനിക്ക് തീർക്കാൻ പറ്റൂ. അങ്ങനെ ഒരു വശമുണ്ടല്ലോ, അത് സഞ്ചിത കർമ്മം ഇങ്ങനെയാണ്. കഴിഞ്ഞാൻപത്തെ തുടങ്ങിയാലും പിന്നെ ജീവിതം പൂർത്തിയാകുന്നില്ല, പൂർത്തിയാകുന്നത് എപ്പോഴേ ഉള്ളൂ. അവസാന പ്രപഞ്ച പ്രളയ സമയത്ത് ആ സുന്ദരമായ ഒരു ലോകം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു വസുദേവ കുടുംബം, അതെത്തിയാലേ ഇത് പൂർത്തിയാവുള്ളൂ. ആ തീരുന്നവരെ ഇതിങ്ങനെ ഒന്നിൻ്റെ ആ പിടിച്ചതിൻ്റെ പിന്നാലെ പോണ്ടി വരും. നൂറ്റെട്ട് ഉപനിഷത്തുനിന്ന് തുടങ്ങിയതാണ് ഇത്, നൂറ്റെട്ട് തീർക്കാതെ ഇതിൻ്റെ അന്ന് പോകാൻ പറ്റൂല. അപ്പോൾ കർമ്മങ്ങളിങ്ങനെ പിന്നെ ബൈക്കേ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പെട്ടെന്ന് ബ്രഹ്മസാക്ഷാത്കാരം നേടി എന്ന് വെച്ചാൽ പിന്നെ നൂറ്റെട്ട് വിട്ടിട്ടെങ്കിൽ ഒരു ഓട്ട ഓട്ടാണ്, പിന്നെ നൂറ്റെട്ടും ഇല്ല ഒരു ചുക്കുമില്ല. അതുപോലെ ഇവിടെ ബ്രഹ്മസാക്ഷാത്കാരം തുടങ്ങിയാൽ അതിലെത്തിക്കഴിഞ്ഞാൽ പണ്ട് തുടങ്ങിയ എപ്പോഴാണ് ജനിക്കാൻ തുടങ്ങിയ ഹൃദയുഗം അവിടെ നിന്ന് തുടങ്ങിയതാണ്, ജനിച്ച് ജനിച്ച് വരികയാണ്, അപ്പോഴിതങ്ങ് തീരുമെന്ന് പറയുകയാണ്. സഞ്ചിത കർമ്മങ്ങളെല്ലാം അതേസമയം സമാധിയാകുമ്പോൾ സകല വാസനകളും നിശേഷിക്കുന്നു, പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും സമൂലം നഷ്ടമായി വഹിക്കുന്നു. അപ്പോൾ തത്വമസി എന്ന പദത്തിൻ്റെ ആശയം കരതലത്തിൽ നിന്നോ നമുക്ക് അനുഭവപ്പെടും. അപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത് തത്വമസി യഥാർത്ഥത്തിൽ എന്താണെന്ന് സ്ഫടിക രൂപത്തിൽ അത് മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ് പറയുന്നത്. അതോടുകൂടി ജീവൻ മുക്തനും ആകുന്നു.
മേഘങ്ങൾ മാറുമ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ ആത്മസാക്ഷാത്കാരം നേടുന്നു, പരമാത്മാവിൽ ലയിക്കുന്നു. എന്നിട്ട് ജീവൻ 5 മുതൽ 8 വരെ പറയുന്നു. ഈ ജീവൻ മുക്ത അവസ്ഥയിലെത്തുമ്പോൾ പിന്നെ നമ്മുടെ ശരീരമെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അത് ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നു. പിന്നെ പുനർജനിക്കുന്ന അവസ്ഥ ഇല്ല. ഇത് 4-ാമത്തെ അതിൽ യാജ്ഞവൽക്കനോട് പൈകല മഹർഷി വീണ്ടും ചോദിക്കുന്നു, ജ്ഞാനികളുടെ കർമ്മവും അവരുടെ സ്ഥിതിയും എന്താണ്? അപ്പോൾ ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, അവർ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ 101 തലമുറകളെ അക്കരെ കടത്തുന്നു എന്നാണ് പറയുന്നത്. അവരുടെ കുടുംബം മുഴുവൻ പിന്നെ രക്ഷപ്പെട്ടു. കുടുംബത്തോടൊരു ബൈ ബൈ പറഞ്ഞു പോയതാണല്ലോ, അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ. ഇവൻ ബ്രഹ്മ സാക്ഷാത്കാരം നേടി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തലമുറയെല്ലാം രക്ഷപ്പെട്ട് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഈ ആത്മാവാകുന്ന ശരീരത്തിൻ്റെ അവസ്ഥ പറയുകയാണ്, ഈ ആത്മാവാകുന്ന രതി ശരീരമാകുന്ന രഥത്തിൽ ബുദ്ധിയാകുന്ന സാരഥിയായി, മനസ്സാകുന്ന കടിഞ്ഞാൻ പിടിച്ച്, ഇന്ദ്രിയങ്ങളാകുന്ന അശ്വങ്ങളെ കൂട്ടി, വിഷയമാകുന്ന മാർഗത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നീടുള്ളതിൽ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, പാമ്പ് പുറമേയുള്ള ചട്ട മാറ്റുന്നത് പോലെ ജീവൻ പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്നങ്ങ് മാറ്റിയാൽ, പാമ്പിൻ്റെ പുറത്തുള്ള ചട്ടയങ്ങ് മാറ്റിയാൽ അത് മോശം കിട്ടി, അതുപോലെ ജീവൻ പ്രാരബ്ധ കർമ്മം അവസാനിപ്പിച്ചാൽ, ആ പ്രാരബ്ധ കർമ്മങ്ങൾ മാറ്റിയാൽ മാത്രമേ അവനെന്തുള്ളൂ, അവന് ബ്രഹ്മസാക്ഷാത്കാരം നേടുകയുള്ളൂ. പിന്നെ അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ വ്യക്തികൾക്കൊന്നും പിന്നെ കർമ്മങ്ങളോ ക്രിയാകർമ്മങ്ങളോ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ശരീരം എത്തി ചെയ്താലും ഒരു കുഴപ്പമില്ല, അവിടെ തന്നെ കിടന്നാലും ഒരു കുഴപ്പമില്ല എന്നത്, കുഴിച്ചിടുകയോ ചെയ്തോ എന്തോ കൊള്ളട്ടെ, നമ്മളല്ലേ മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലോ ചെയ്തിട്ട് എന്തെല്ലോ കാട്ടിക്കൊട്ടുന്നില്ല. ഈ സന്യാസി കുടുംബത്തിൽ മുറ്റേടിയ പോയവനാണ്, എവിടെയോ കിടന്ന് മരിക്കുക, അവൻ്റെ അമര്യാദയോ അവനില്ല, അവൻ്റെ ആത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ചു, പിന്നെ ശരീരം അങ്ങനെ ദ്രവിച്ചു പോകും. അപ്പം പിന്നെ എന്ത് പറയാണ്, എവിടെ വെച്ച്, എവിടെ അവൻ ചണ്ഡാല ഗ്രഹത്തിൽ വെച്ചോ തീർത്ഥസ്ഥാനത്തിൽ വെച്ചോ എവിടെ വെച്ചോ മരിച്ചോളട്ടെ, അവൻ മോശം പ്രാപിക്കുന്നു. അവൻ്റെ കാട്ടിൽ ശരീരം കാട്ടിൽ ഉപേക്ഷിക്കുകയോ മണ്ണിനടിയിൽ കുഴിച്ചിടുകയോ ചെയ്തു കൊള്ളട്ടെ, എല്ലാം തുല്യമാണ്. ആ ശരീരം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തോട്ടെ. ഈ വിധി സന്യാസിക്ക് മാത്രമാണ് ഉള്ളത് എന്ന് പറയുകയാണ്. സന്യാസിക്ക് പിന്നെ ബന്ധുക്കളൊന്നുമില്ല, പിന്നെ അവൻ്റെ ശരീരം എന്ത് ചെയ്താൽ എന്താ, അവനെവിടെയോ കാട്ടിലോ ഗുഹയിലോ പോയി കിടക്കും, അത് അവിടെ കിടന്നിട്ട് ശരീരം അങ്ങ് ദ്രവിച്ചു പോകും. അല്ലാതെ അതിന് വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല, അതെന്തോ ആയിക്കോട്ടെ, നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സന്യാസത്തിന് പോകുക, മരിച്ചു കഴിഞ്ഞാൽ ആരാണ് എൻ്റെ ശരീരം കുഴിച്ചിടുക എന്നുള്ള കർമ്മങ്ങളായി ചെയ്യാന്നുള്ള പേടിയൊന്നും വേണ്ട, അതവിടെ പോകേണ്ടത്, ഇതിൽ ആ ശരീരത്തിനൊന്നും കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ഗുരുവിനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഇത് ജ്ഞാനെല്ലാം ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴികളും അതിനു മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആദ്യം മനസ്സിലാക്കാം. അപ്പം അവിടെ എത്തുമ്പോൾ ഗുരുവിനെയും പത്നിയെല്ലാം ഗുരുവായിട്ട് കാണണം, മക്കളെയെല്ലാം അതേപോലെ കാണാൻ പാടുള്ളൂ. പരമാത്മാവ് ശരീരത്തിലാണ് എന്നുള്ള തത്വം ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ആത്മജ്ഞാനം കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദങ്ങളെയൊന്നും ആവശ്യമില്ല, അതെല്ലാം എടുത്ത് ദൂരെ കളയാം. കാരണം ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വേദങ്ങൾ എന്തിനാണ്, അത് ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേദങ്ങൾ. ഈ ജ്ഞാനം ലോകത്തിൻ്റെ കാര്യങ്ങളാണ്, നമ്മളതിൻ്റെ അപ്പുറം പോയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിച്ച് കഴിയും, പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് വേദങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയണം. എന്നിട്ട് പറയാം, ജലം ജലത്തിൽ ചേർത്താലും നെയ് നെയ്യിൽ ചേർത്താലും പാല് പാലിൽ ചേർത്താലും അവ ഏകരൂപമായി തന്നെ, പാല് പാലത്തിൽ ചേർത്താൽ പാല് തന്നെ. അതുപോലെ തന്നെ ജീവാത്മാവ് പരമാത്മാവിൽ ജയിച്ചാൽ പിന്നെ എന്തേ ഉള്ളൂ, അത് പരമാത്മാവ് തന്നെ, അതിന് പിന്നെ വേറൊരു വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ജീവാത്മാവ് പരമാത്മ ചേർന്നാലും വേറെ ആരുടെ പരമാത്മാവ് ചെയ്യുന്നത് അതെല്ലാം പിന്നെ ഒരുപോലെ തന്നെ എന്ന് പറയുന്നു. എന്നിട്ട് 18 മുതൽ 22 വരെയുള്ളതിൽ പറയാണ്, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒരാൾ 1000 വർഷം തപസ് ചെയ്താലും ധ്യാനയോഗത്താൽ
ലഭിക്കുന്നതിൻ്റെ പത്തിലൊന്ന് രാംസം ചെയ്യില്ല. തപസ്സിലൂട്ടിയൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടില്ല എന്ന് പറയുകയാണ്. തപസ് കൊണ്ടൊന്നും കഥയിലെല്ലാം കേൾക്കാം തപസ് ചെയ്യുന്നുണ്ട്. തപസ് ചെയ്യുന്ന വേറെ എന്തോ ആവശ്യത്തിനാണ്? ഇതൊന്നും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. ബ്രഹ്മസാക്ഷാത്കാരം തപസ്സിൽ നിന്ന് ഒരാൾ 1000 വർഷം തപസ് ചെയ്താലും ധ്യാനയോഗത്തിൻ്റെ 16 ഒരംശം തുല്യമായി ലയിക്കില്ല. നമ്മളിപ്പോൾ ശാസ്ത്രം പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞ് ഇറങ്ങിയാലും സയൻസ് പഠിക്കണം, ഈ ലോകത്തിലുള്ള എല്ലാ പ്രപഞ്ച ശാസ്ത്രവും മനസ്സിലാക്കണം എന്ന് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ അവസാനം കാണാൻ നമുക്കില്ല. നമ്മൾ 1000 വർഷം ശാസ്ത്രം പഠിച്ചാലും നമ്മൾ ഈ ജന്മത്തിൽ പഠിച്ച് അങ്ങനെ ഒരു 1000 ജന്മം ഇരുന്ന് ശാസ്ത്രം പഠിച്ചാലും ഈ പ്രപഞ്ചത്തിലെ ശാസ്ത്രം മുഴുവൻ മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റൂല എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് ശാസ്ത്രമൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അതിലും നല്ല എന്താണ്, ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമാണ്. ശാസ്ത്രവും വേണ്ട, ഒരു ചുക്കും വേണ്ട, ആ ബ്രഹ്മത്തിൽ തന്നെ പോയി ലയിച്ചു. അതുകൊണ്ട് മനുഷ്യ ശരീരം ചഞ്ചലമാണ്. നിങ്ങൾ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങളെ കൊണ്ട് ഈ ലോകത്തിലുള്ള സയൻസ് മുഴുവൻ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതം ചഞ്ചലമാണ്. അതിനാൽ ശാസ്ത്രങ്ങളുടെ വലയിൽപ്പെടാതെ സത്യമായിട്ടുള്ളതിനെ ഉപാസിക്കുന്നതാണ് ആവശ്യം. അതുകൊണ്ട് വെറുതെ ശാസ്ത്രം പഠിക്കാൻ നടന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ കൊണ്ട് ഒന്ന് പഠിച്ചാലും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ പിന്നാലെ പോവുക. ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റേതെന്ന ഭാവമാണ് 23 മുതൽ 25 വരെയുള്ളത്. ദ്വൈതബന്ധം എന്ന് പറയുന്നത് എൻ്റേതെന്ന ഭാവം, മോക്ഷം എന്നത് എൻ്റേതല്ല എന്നുള്ള ഭാവം. ഇതൊന്നും എൻ്റെ ഒന്നുമല്ല, ഇതൊന്നും അല്ല എന്നുള്ള ഭാവമാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ തന്നെ എന്ത് പറ്റും, ദൈത്യഭാവം നശിക്കുന്നു. അരി കിട്ടാൻ വേണ്ടി ഉമി ഇടിക്കുവാൻ ആരും, ഉമി ഇടിച്ചുകൊണ്ട് കാര്യമില്ല. അരി കിട്ടാൻ വേണ്ടിയിട്ട് ഉമി ഇടിച്ചിട്ട് കാര്യമില്ല. ആകാശത്തിൽ വെറുതെ ഇടിച്ചിട്ട് ആകാശത്തിൽ ഇടിക്കാൻ നോക്കിയിട്ട് ഇടിച്ചിട്ടും കാര്യമില്ല. അതുപോലെ ബ്രഹ്മത്തെ അറിയാതെ മോക്ഷത്തിനുള്ള യത്നം വെറുതെയാണ്. ബ്രഹ്മത്തെ മനസ്സിലാക്കാതെ മോക്ഷം സ്ഥാപിക്കുവാൻ പ്രയാസമാണ് എന്ന് പറയാം. നടക്കുന്ന കാര്യമല്ല, ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അപ്പം ആദ്യം വേദങ്ങൾ ഉപയോഗിച്ചിട്ട് വെറുതെ ബ്രഹ്മം എന്താണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ മോക്ഷത്തിന് ഇറങ്ങി തിരിക്കണം. അപ്പം പഠിച്ചിട്ട് തന്നെ പോകണം. അതാണ് ഗുരുവിൻ്റെ അടുത്തെല്ലാം പോയിട്ട് എന്താണ് ബ്രഹ്മം, എങ്ങനെയാണ് അതിലേക്ക് പ്രാപിക്കേണ്ടത് എന്നുള്ളതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. അങ്ങനെ പോകുന്നതാണ് നല്ലത്. അല്ലാതെ അത് അറിയാതെ കയറ്റി ബ്രഹ്മസാക്ഷാത്കാരെന്ന് പറഞ്ഞാൽ തെളുപ്പം. ഈ ഉപനിഷത്ത് നിത്യവും വായിക്കുന്നവൻ സൂര്യൻ, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്നിവരെ പോലെ പരിശുദ്ധനായിത്തീരുന്നു. അവൻ സർപ്പ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്താലുള്ള ഫലം കിട്ടുന്നു. സർവവേദങ്ങളും അർജവനായിത്തീരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നു.